പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരൻ റാഫേൽ ജനിച്ച ദിവസം തന്നെയാണ് മരിച്ചതും. അതെ, 1483 April 6 ഇദ്ദേഹത്തിൻ്റെ ജനനം. 1520 April 6 തൻ്റെ 37-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. മൈക്കലാഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി എന്നീ നവോത്ഥാന ചിത്രകാരന്മാരുടെ സമകാലികനായിരുന്നു റാഫേൽ. ദ സ്കൂൾ ഓഫ് ഏദൻസ് എന്ന പ്രസിദ്ധ ചിത്രത്തിൻ്റെ സൃഷ്ടാവ് ഇദ്ദേഹമാണ്. ലോകം കണ്ട എക്കാലത്തെ മികച്ച ചിത്രകാരന്മാരിലൊരാളാണ് സ്പാനിഷ് ചിത്രകാരനായ പാബ്ലോ പിക്കാസോ. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിൽ പ്രതിഷേധിച്ച് 1937 വരച്ച ഗോർണിക്ക അദ്ദേഹത്തിൻ്റെ മാസ്റ്റർപീസുകളിൽ ഒന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടാൽ ഒന്ന് ഞെട്ടും. പാബ്ലോ ദിയാഗോ ജോസ് ഫ്രാൻസിസ്കോ ഡി പൗള ജുവാൻ നെപ്പോമോസിനോ മരിയ ഡിലോസ് റെമോഡിയസ് സിപ്രിയാനോ ഡീല സാൻറ്റിസിമ ട്രിനിഡാഡ് റോയ്സി പിക്കാസോ. നമ്മളിപ്പോൾ എങ്ങനെ ഫേമസ് ആവാമെന്ന് തലപുകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നു, ടിക്ടോക്ക് ചെയ്യുന്നു, അങ്ങനെ പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ കലാചരിത്രത്തിൽ സ്വന്തം മുഖം ഒരിക്കൽ പോലും കാണിക്കാത്ത ഒരു അജ്ഞാതനായ ചിത്രകാരൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 20-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ ഗ്രാഫിറ്റി ചിത്രകാരനായിരുന്നു ബാങ്സി. അന്നത്തെ ഗവൺമെന്റിന്റെ സാമൂഹിക വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായി തന്റെ ചിത്രങ്ങളിലൂടെ എതിർപ്പ് രേഖപ്പെടുത്തിയ കലാകാരനാണ് ഇദ്ദേഹം. രാത്രികാലങ്ങളിൽ അധികാരികളുടെ കണ്ണുവെട്ടിച്ച് പൊതുസ്ഥലങ്ങളിലെ ചുവരുകളിൽ ചിത്രം വരച്ച് അദ്ദേഹം ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നു. പല കഥകളും പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഇദ്ദേഹം ആരാണ് എന്ന് വ്യക്തമായി തെളിയിക്കാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. രാജാരവിവർമ്മയ്ക്ക് മീശയില്ല. അപ്പോൾ ഇതോ, രാജാരവിവർമ്മയുടെ പ്രധാന പ്രവർത്തന മണ്ഡലം ബോംബെയായിരുന്നു. അക്കാലത്ത് അവിടെയുള്ളവരുടെ പ്രത്യേകതകളിലൊന്നാണ് തലപ്പാവും കട്ടിമീശയും. അതിനാൽ തൻ്റെ ബറോഡ സന്ദർശന വേളകളിലെല്ലാം രവിവർമ്മ ഒരു വെപ്പുമീശ ഉപയോഗിച്ചിരുന്നു. അവരിൽ ഒരാളെ പോലെ തോന്നിക്കാനാവാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു വസ്ത്രധാരണവും വെപ്പുമീശയും ഉപയോഗിച്ചത്. എന്നാൽ നാട്ടിലെത്തുമ്പോൾ അവയെല്ലാം രവിവർമ്മ പാടെ ഉപേക്ഷിച്ചിരുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് നമ്മൾ വിളിക്കുന്ന മഴവില്ലിൻ്റെ കളർ സ്പെക്ട്രം. എന്നാൽ ഇതിലെ ഒരു കളറിൻ്റെ കാര്യത്തിൽ ശാസ്ത്രലോകത്തിന് ഇപ്പോഴും സംശയമാണ്. ഈ സ്പെക്ട്രത്തിൽ ഇൻഡിഗോ എന്ന നിറം ഉൾപ്പെടുത്തണോ എന്ന് രണ്ടഭിപ്രായമുണ്ട്. ഇൻഡിഗോയുടെ തരംഗദൈർഘ്യത്തെക്കുറിച്ചും ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ദൃശ്യപ്രകാശത്തെ വേർതിരിക്കാമെന്ന് കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൺ 7 നിറങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിൽ ഇൻഡിഗോ ഉൾപ്പെട്ടിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലേക്ക് ഇൻഡിഗോ അഥവാ അമരിച്ചെടി കൊണ്ടുവന്ന കാലം കൂടിയായിരുന്നു അത്. 7 നിറങ്ങളെ സംഗീതത്തിലെ 7 സ്വരങ്ങളുമായി ബന്ധിപ്പിക്കുക കൂടി ചെയ്തു അദ്ദേഹം. വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ച് പഠിച്ച ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ അടക്കമുള്ള ആളുകൾ ഇതിനെ അനുകൂലിച്ചെങ്കിലും പിന്നീട് വന്ന പലരും സ്പെക്ട്രത്തിൽ ഇൻഡിഗോയുടെ സ്ഥാനത്തിൽ സംശയം പ്രകടിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു കമ്പനിയായിരിക്കും കാഡ്ബറി. ഡയറി മിൽക്ക് പോലെയുള്ള പ്രസിദ്ധമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് കാഡ്ബറി. ഈ അടുത്ത കാലത്ത് കമ്പനി തങ്ങളുടെ ലോഗോയിൽ ചെറിയ മാറ്റം വരുത്തി. ബുള്ളറ്റ് പ്രൂഫ് എന്ന ഏജൻസിയാണ് ലോഗോ നിർമ്മാതാക്കൾ. ഇതിന് ചിലവഴിച്ചത് 1 മില്യൺ യൂറോയാണ്. എന്നാൽ ലോഗോ മാത്രമല്ല, ബ്രാൻഡ് മൊത്തം പുതുക്കി പണിയുകയാണ് എന്നാണ് കാഡ്ബറി പറയുന്നത്. 1824 ഇംഗ്ലണ്ടിലെ ജോൺ കാഡ്ബറിയാണ് ഈ സ്ഥാപനം നിർമ്മിച്ചത്. പലതവണ കമ്പനി അവരുടെ ലോഗോ മാറ്റിയിട്ടുണ്ട്. കാഡ്ബറീസ് എന്നായിരുന്നു തുടക്കത്തിൽ ഇതിൻ്റെ പേര്. ലോക പ്രശസ്തനായ ഡച്ച് ചിത്രകാരൻ വിൻസെന്റ് വാൻഗോഗിനെ കുറിച്ച് പറയാതെ കലാചരിത്രമില്ല.
എന്നാൽ ജീവിതത്തിൽ വാൻഗോ കടന്നുപോയ അനുഭവങ്ങളിലൂടെ മറ്റൊരു ആർട്ടിസ്റ്റും കടന്നുപോയിട്ടുണ്ടാവില്ല. വാൻഗോഗിന് തന്റെ ജീവിതകാലത്തിനിടയ്ക്ക് ഒരേ ഒരു ചിത്രം മാത്രമേ വിൽക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1888 രചിച്ച ദ റെഡ് വിനിയാർഡ് എന്ന ഓയിൽ പെയിന്റിംഗ് ആണ് 400 ഫ്രാൻസിന് അന്നാ ബോഷ് എന്ന ചിത്രകാരിക്ക് വിറ്റത്. പോർട്രേറ്റ് ഓഫ് ഡോക്ടർ ഗാഷേ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ചിത്രം. 1990 $148.6 million ഇത് വിറ്റത്. ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മിഷണറി പ്രവർത്തനം ഉപേക്ഷിച്ച് പൂർണ്ണമായും കലാലോകത്തേക്ക് തിരിഞ്ഞ അപൂർവ പ്രതിഭയാണ് വിൻസെന്റ് വാൻഗോഗ്. 1881 മുതൽ 1890 വരെയുള്ള ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം വരച്ചത് 900 പെയിന്റിങ്ങുകളാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒളിമ്പിക്സിന് മറ്റൊരു ചരിത്രം കൂടെ പറയാനുണ്ട്. 1912 മുതൽ 1948 വരെ ഒളിമ്പിക്സിൽ മികച്ച സ്പോർട്സ് ചിത്രങ്ങൾക്കും അവാർഡ് കൊടുത്തിരുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഫൗണ്ടറായ പിയറി ഡി കൊബാർട്ടിനാണ് ഇത്തരത്തിലൊരു അവാർഡ് ഏർപ്പെടുത്തിയത്. 1912 മുതൽ 1948 വരെയുള്ള കാലഘട്ടത്തിൽ 146 കലാകാരന്മാർക്ക് ഈ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. മൊണാലിസ എന്ന ചിത്രത്തെക്കുറിച്ചായിരിക്കാം ലോക കലാചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളതും ഒട്ടനവധി കഥകൾ പ്രചരിച്ചിട്ടുള്ളതും. 2010 ജനുവരിയിൽ പലർമോ യൂണിവേഴ്സിറ്റിയിലെ പത്തോളജിക്കൽ അനാട്ടമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിറ്റോ ഫ്രാങ്കോയാണ് മൊണാലിസയ്ക്ക് കൊളസ്ട്രോൾ ആണ് എന്ന പ്രസ്താവന നടത്തിയത്. മൊണാലിസയുടെ തൊക്കിനടിയിൽ കൂടുതൽ കൊഴുപ്പ് കാണപ്പെടുന്നു, ഇത് കൊളസ്ട്രോളിന്റെ ലക്ഷണമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. 1991 ജപ്പാനീസ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റായ പ്രൊഫസർ ഹരു നക്കാമുറ മറ്റൊരു കണ്ടെത്തൽ നടത്തി. മൊണാലിസയ്ക്ക് ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. രക്തക്കുഴലുകൾ കട്ടിയായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം ഫാറ്റ് അടിഞ്ഞുകൂടിയതുമാണ്. അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നു, ഗർഭിണിയായ സ്ത്രീകളിലും ഇത് സംഭവിക്കാം. അതെ, ഒരുപക്ഷേ മൊണാലിസ ഗർഭിണിയായിരുന്നിരിക്കാം.